ഹലോ, വെൽക്കം ടു സ്പൈസ് ട്രൂത്ത്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കാർഡമമിനെ കുറിച്ചാണ്. കാർഡമം, ക്യൂൻ ഓഫ് ഓൾ ദ സ്പൈസസ്. ഏലക്ക, എലാച്ചി എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ സ്പൈസ് ശരിക്കും ഒരു ജിഞ്ചർ ഫാമിലിയിൽ പെട്ടതാണ്. ജിഞ്ചർ ഫാമിലിയിൽ പെട്ടത് കൊണ്ട് തന്നെ ഇത് ശരിക്കും സോയിൽ ബെഡ്, അതായത് നമ്മുടെ മണ്ണിനോട് വളരെ ചേർന്ന് വളരുന്ന ഒരു സ്പൈസാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എക്സ്ട്രാ കെയർ ആവശ്യമാണ്. ഇതിൻ്റെ ഫാമിംഗ് പ്രാക്ടീസസിൽ വളരെയധികം ട്രീറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരു സ്പൈസാണിത്. അതുകൊണ്ട് തന്നെ ഈ നല്ല ഹൈ ക്വാളിറ്റി മെഡിസിൻസ് യൂസ് ചെയ്ത്, ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു കൂട്ടം ഫാമേഴ്സുണ്ട്. അല്ലാതെ ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടുള്ള മെഡിസിൻസും ലോ ക്വാളിറ്റി ആയിട്ടുള്ള മെഡിസിൻസും യൂസ് ചെയ്യുന്ന ഫാമേഴ്സുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് കാർഡമം വാങ്ങിച്ചിട്ട് ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യുനാൽഫോസ് എന്ന് പറയുന്ന, അതായത് ഇന്ത്യൻ ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടുള്ളൊരു പെസ്റ്റിസൈഡ്, WHO പോലും ഹൈലി ഹസാർഡസ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പെസ്റ്റിസൈഡിൻ്റെ അളവ്, അതായത് 210 grams ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യുനാൽഫോസ് 0.311 mg/kg അളവ് ആ കാർഡമമിലുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കാർഡമം വാങ്ങിക്കുമ്പോൾ എപ്പോഴും ട്രസ്റ്റഡ് ആയിട്ട് ഈ ഹൈ ക്വാളിറ്റി മെഡിസിൻസും ട്രീറ്റ്മെൻറ്റും യൂസ് ചെയ്യുന്ന ഫാമേഴ്സിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അതേപോലെ നല്ല വെൻഡേഴ്സിൻ്റെ അടുത്തുനിന്നോ മേടിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയുള്ളത് ഇതിൻ്റെ പ്രോസസ്സിങ് പാർട്ടാണ്. ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയെന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റേജ് ഹാർവെസ്റ്റിങ്, അതായത് പ്ലക്കിംഗ് സ്റ്റേജ്. ഇത് പ്ലക്കിംഗ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം അടുത്തത് ഇതിൻ്റെ വാഷിംഗ് ആണ്. ഇത് വാഷ് ചെയ്യുന്നതിൻ്റെ അകത്തും കെമിക്കൽസ് യൂസ് ചെയ്യുന്ന ഫാമേഴ്സുണ്ട്, അതായത് സോഡിയം ബൈകാർബണേറ്റും ആപ്പിൾ ഗ്രീൻ എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ കളറിങ് ഏജൻറ്റും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാറുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഡ്രൈയിങ് പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ കളറ് കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കളറ് കൂടുതൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ സോഡിയം ബൈകാർബണേറ്റും ആപ്പിൾ ഗ്രീൻ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ കളറിങ് ഏജൻറ്റും ആഡ് ചെയ്യാറുണ്ട്. ഇത് ആഡ് ചെയ്യാതെ ചെയ്യുന്ന ഫാമേഴ്സുമുണ്ട്. വെറും ടെമ്പറേച്ചർ ഡിഫറൻഷിയേഷൻ മാത്രം കൊടുത്തുകൊണ്ട് ഡ്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏകദേശം 20-22 മണിക്കൂർ സമയമാണ് ഇതിൻ്റെ ഡ്രൈയിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സോർട്ടിങ്ങും ഗ്രേഡിങ്ങുമാണ്. ഈ ഗ്രേഡിങ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സൈസ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഗ്രേഡിങ് വരുന്നത്. ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന രണ്ട് ബ്രീഡുകളാണ്, നറലാണി തിരുതാളി എന്ന് പറയുന്ന രണ്ട് ബ്രീഡുകളാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതിൽ ഇത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 5 mm, ഇത് 6 mm, ഇത് 7 mm, ഇത് 8 mm. ഇതിൽ ആകെ ഉള്ള വ്യത്യാസം, ഇതിലെല്ലാത്തിലും ഫ്ലേവേഴ്സ് ഒന്നായിരിക്കും. ആകെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സീഡ്സ്, നമ്പർ ഓഫ് സീഡ്സ് കൂടുതലായിരിക്കും. അതാണ് ഇതിൻ്റെ അകത്തുള്ള ആകെ വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ഇനി മാർക്കറ്റിൽ നിന്ന് കാർഡമം വാങ്ങിക്കാൻ നേരത്ത് കളറിന് ഒരു രീതിയിലുമുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. കാരണം കളറിങ് ആർട്ടിഫിഷ്യൽ ഏജൻസ് ആഡ് ചെയ്തിട്ടാണ് കാർഡമം മാർക്കറ്റിൽ വരുന്നത്. പിന്നെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് മാത്രം കാർഡമം വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. പരമാവധി വാഷ് ചെയ്തതിന് ശേഷം മാത്രം കാർഡമം യൂസ് ചെയ്യുക. 8 mm ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. പക്ഷേ ബാക്കിയുള്ളതിനെല്ലാത്തിനും ഫ്ലേവറിന് ഒരു ഡിഫറൻസും ഇല്ല.